ആഴമേറിയ ബന്ധങ്ങൾ ആരിലും തോന്നും ആരാധന ആരാധന ജ്വല്ലറി ബാങ്ക് റോഡ് കണ്ണൂർ. മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ കേരളത്തിൻ്റെ അഭിമാനമാണ്. മേളവാദ്യമായ ചെണ്ടവാദ്യത്തെ താളവാദ്യമാക്കി മാറ്റിയ അതുല്യ പ്രതിഭയാണ് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ എന്ന് പ്രശസ്ത ചിത്രകാരനും ചരിത്ര ഗവേഷകനുമായ കെ മാരാർ പറഞ്ഞു. ഏത് സംഗീത ഉപകരണങ്ങളായാലും അടിസ്ഥാന പ്രമാണം താളമാണ്. താളം എന്ന് പറയുന്നത് ഗണിതമാണ്. ഈ കണക്കൊപ്പിക്കലാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ചെണ്ടയിലൂടെ നമുക്ക് കാട്ടിത്തരുന്നതെന്ന് കെ മാരാർ പറഞ്ഞു. മട്ടന്നൂർ ശങ്കരൻകുട്ടി അദ്ദേഹം തയമ്പകയിൽ വിദഗ്ധനായിട്ട് നമ്മൾ അറിയുന്നു. കഥകളി ചെണ്ട ഉപയോഗിക്കുന്നതിൽ വിദഗ്ധനായിട്ട് അറിയുന്നു. സോപാന സംഗീതം, ഇടക്ക, എനിക്ക് തോന്നുന്നത് പാണി, നമ്മുടെ വാദ്യലോകത്തെ മിക്കവാറും സമുദായം കൈകാര്യം ചെയ്യുന്ന പല വാദ്യങ്ങളിലും പ്രഗത്ഭനാണ്. ഈ പ്രാഗൽഭ്യം അദ്ദേഹത്തെ കേരളം കടന്ന്, പഴയകാലത്ത് പറഞ്ഞാൽ കോരപ്പുഴ കടന്ന്, പണ്ടെങ്ങനെയാണ് പറയുക, കോരപ്പുഴ അടക്കുകയാണ്, കോരപ്പുഴ കടന്ന്, കേരളം കടന്ന്, അല്ലെങ്കിൽ ഭാരതം കടന്ന് ആ പേര് പുറത്തേക്ക് പോവാം. വാദ്യലോകം അദ്ദേഹത്തെ എങ്ങനെയൊക്കെ സ്വീകരിച്ചിരിക്കുന്നു, അതിനാണ് പത്മശ്രീ എന്ന ഒരു വലിയ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു. ഈ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇതിനൊക്കെ അപ്പുറം വിഖ്യാതരായ ഉമയാൾപുര ശിവരാമൻ മൃദംഗത്തിൽ, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ദക്ഷിണേന്ത്യൻ സംഗീതത്തിൽ മൃദംഗത്തിൽ ഇത്രയേറെ, പാലക്കാട് മണിയയ്യരുടെ വാദനമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്തുകൊണ്ടാണെന്നറിയില്ല, ഉമയാൾപുരം ശിവരാമൻ്റെ വാദനത്തോടുള്ള വല്ലാത്തൊരു ഭ്രമം. ഒന്ന്, അതിൻ്റെ ഗണിതം എന്ന് പറയുന്നത്, എണ്ണം എന്ന് പറയുന്നത് ഇത്രയും സമർത്ഥമായിട്ട്, ആ ഉമയാൾപുരം ശിവരാമൻ്റെ കൂടെ മൃദംഗം പോലുള്ള ഒരു വാദ്യത്തിനപ്പുറം നമ്മൾ ആസുരം എന്ന് വിളിക്കുന്ന ഒരു ചെണ്ടയെ എങ്ങനെ താളവാദ്യമാക്കി ജുഗൽബന്ദി നടത്താമെന്ന് ശ്രീ ശങ്കരൻകുട്ടി കാണിച്ചു തരുമ്പോൾ അത്ഭുതമാണ്. കാരണം ചെണ്ട മേളവാദ്യ, അതിൻ്റെ സ്വഭാവം മേളത്തിൻ്റെ സ്വഭാവമാണ്. പക്ഷേ താളവാദ്യമായിട്ടാണത് മൃദംഗത്തെ പോലെ ഉപയോഗിക്കുന്നത്. വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് മേളവാദ്യത്തെ താളവാദ്യമാക്കി മാറ്റുക എന്ന് പറയുന്നത്. കേരള സംഗീത നാടക അക്കാദമിയുടെ അമരത്ത് ആദ്യമായാണ് ഒരു താള വിദ്വാൻ എത്തുന്നത്. അത് മാരാർ സമുദായത്തിന് ഒന്നടങ്കം അഭിമാനിക്കാൻ വക നൽകുന്നതാണെന്നും കെ മാരാർ പറഞ്ഞു. അഖില കേരള മാരാർ ക്ഷേമസഭയുടെ ആഭിമുഖ്യത്തിൽ മേള കുലപതി മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർക്ക് നൽകിയ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ മാരാർ.
എടക്കാട് രാധാകൃഷ്ണ മാരാറുടെ സോപാന സംഗീതത്തോടുകൂടിയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. മാരാർ ക്ഷേമസഭ ജില്ലാ പ്രസിഡന്റ് പി വി രാജശേഖര മാരാർ അധ്യക്ഷത വഹിച്ചു. മുഖ്യാതിഥിയായ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറെ പി വി രാജശേഖര മാരാർ ആദരിച്ചു. കലാചാര്യ പുരസ്കാരം നേടിയ ഡോക്ടർ ചെറുതാഴം കുഞ്ഞിരാമ മാരാർ, ക്ഷേത്രകലാ അക്കാദമി അവാർഡ് ജേതാക്കളായ എടക്കാട് രാധാകൃഷ്ണ മാരാർ, കരയിടം ചന്ദ്രൻ മാരാർ എന്നിവരെ കെ കെ മാരാർ ഉപഹാരം നൽകി ആദരിച്ചു. അഖില കേരളം മാരാർ ക്ഷേമസഭ സംസ്ഥാന പ്രസിഡന്റ് എൻ ഇ ഭാസ്കര മാരാർ, വാദ്യകലാകേസരി ചെറുതാഴം ചന്ദ്രൻ മാരാർ, റിട്ടയേർഡ് ഡെപ്യൂട്ടി കളക്ടർ പി വി വിജയകൃഷ്ണൻ എന്നിവർ അനുമോദന പ്രസംഗം നടത്തി. ഒരു സ്ഥാനവും അർഹതയില്ലാത്ത ധനസമ്പാദനത്തിന് ഉപയോഗിക്കരുതെന്ന് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ തൻ്റെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. ജീവിതത്തിൽ സാമ്പത്തിക സുതാര്യതയും അച്ചടക്കവും വേണം. 10 കിട്ടിയാൽ 11 ചെലവാക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. 9 ചെലവാക്കി 1 രൂപ മിച്ചം വെക്കാനുള്ള മനസ്സുണ്ടായാൽ ജീവിതത്തിൽ പ്രയാസമുണ്ടാകില്ലെന്നും ശങ്കരൻകുട്ടി മാരാർ പറഞ്ഞു. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് അക്കാദമി ചെയർമാനോ സെക്രട്ടറിയോ മറ്റേത് ഏത് നിലയിലായാലും അവിടെ നിന്നും എന്തെങ്കിലും ഒന്ന് സമ്പാദിച്ച് ഒരു വീട് കെട്ടാൻ മോഹിക്കാത്ത ഒരാളാണ്. എപ്പോഴും വിഷയം നിൽക്കുന്നത് സാമ്പത്തിക പ്രശ്നമാണ്. എന്നെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടും സാമ്പത്തികമായിട്ടില്ലാത്ത ഒരാളാണ്. അതിനുള്ള കാരണം തുടങ്ങിയ കാലത്ത് തന്നെ നമുക്ക് മറ്റ് ഒരു ഡിഗ്രിയുമില്ല. ഞാൻ കോളേജിൽ പോകാത്ത ഒരാളാണ്, അതുകൊണ്ട് ഒരു ഡിഗ്രിയുമില്ല. പക്ഷേ എന്താണ് കോമേഴ്സ്, ബികോം എന്താണ്, എം കോം എന്താണ്, അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് കോളേജ് പോയിട്ടില്ലെങ്കിലും അത് നമ്മളുടെ വരവ് ചെലവ് കണക്കുകൾ നിയന്ത്രിക്കുന്ന ഒരു വിഷയമാണെന്ന് എന്ന് ഓർമ്മ വെച്ച നാൾ മുതൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ 10 രൂപ കിട്ടിയാൽ എന്ത് അടിച്ച് പൊളിച്ച് പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ജീവിച്ചാലും 9 രൂപ വരെ മാത്രമേ നിങ്ങൾ ചെലവാക്കാൻ പാടുള്ളൂ. അങ്ങനെ ചെലവാക്കി കഴിഞ്ഞാൽ 1 രൂപയുടെ ധനവാനായിരിക്കും. അത് 11 ആയാൽ 1 രൂപയുടെ കടക്കാരനായിരിക്കുന്നു. മറ്റാരും പറഞ്ഞേരേണ്ട കാര്യമില്ല. ഇതിൻ്റെ റേഷ്യോ അന്ന് ഓർമ്മ വെച്ച മുതൽ ഇന്നും കൊണ്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും 10 രൂപ കിട്ടിയ 9 ചെലവാക്കുള്ളൂ. സുഖവേ 3 ചെലവാക്കിയിട്ട് 7 രൂപയും വെക്കണം എന്നാണ്. ഇല്ല, ഒരു 5 ചെലവ്, അത് കൃത്യമായിട്ട് ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് യാതൊരു പ്രയാസങ്ങളുമില്ല. ഇവിടെ കൃഷ്ണവാരട്ടമ്മൻ്റെ തലശ്ശേരി തിരുവങ്ങാട് ആ മുറ്റത്ത് ആ പറമ്പിൽ പഞ്ചവാദ്യവും മേളവും തായമ്പും ഒക്കെ കൊട്ടി നടന്നൊരു കാലമുണ്ടായിരുന്നു. അന്ന് നമുക്ക് ചന്ദ്രേട്ടനാണ്. വടക്കേ മലബാറിൽ നമ്മളെക്കാളും ഉയർന്ന രീതിയിൽ ഇത്തരം വിഷയങ്ങൾ, വാദ്യകലാ വിഷയങ്ങൾ കൊണ്ടു നടന്ന ഒരുപാട് മഹാരഥന്മാരുണ്ടായിരുന്നു. അന്ന് പത്മശ്രീയോ അവാർഡോ ഒന്നും അവർക്ക് കിട്ടിയില്ല. അത് അവരുടെ കൊള്ളതായ്മയല്ല. അന്ന് നമുക്ക് അത്ര തന്നെ ഗവൺമെൻറ്റിലൊക്കെ സ്വാധീനവും കാര്യങ്ങളും ഉണ്ട് എന്നാണ് പ
പലവരും ധരിക്കാം. ഇതൊന്നും ആ സ്വാധീനത്തിൽപ്പെട്ട വിഷയമല്ല. അനുമോദനം ഏറ്റുവാങ്ങിയവർ മറുപടി നടത്തി. മാരാർ ക്ഷേമസഭ ജില്ലാ സെക്രട്ടറി ടി വി കുട്ടിക്കൃഷ്ണ മാരാർ സ്വാഗതവും കെ സുഗുണ മാരാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ. കണ്ണൂരിൽ പവർ ടൂളുകൾക്ക് മാത്രമായി ഒരു സൂപ്പർ മാർക്കറ്റ് യൂണിയൻ പവർ ടൂൾസ്. ലോകോത്തര കമ്പനികളായ ബോഷ്, ഹിറ്റാച്ചി, മകീത, ടിവോട്ട്, ബുള്ളറ്റ്, സ്റ്റാൻലി, ബ്ലാക്ക് ആൻഡ് ഡെക്കർ. ബ്രാൻഡഡ് കമ്പനിയായ ഹോണ്ടയുടെ ജനറേറ്റർ, പമ്പ് സെറ്റ്, ലോൺ മോവർ, ബ്രഷ് കട്ടർ, ടില്ലർ തുടങ്ങിയവയുടെയും വിശാലമായ ലോകം. യൂണിയൻ പവർ ടൂൾസ്, യൂണിയൻ കോംപ്ലക്സ്, സൗത്ത് ബസാർ, നിയർ മക്കാനി, കണ്ണൂർ.